പാഷൻ കണ്ടെത്താൻ പഠിച്ച പണിപ്പ അതിനിട്ട് നോക്കി, ഒരൈഡിയയും കിട്ടുന്നില്ല. ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ പോകുന്ന റൂട്ട് ശരിയാണോ? വീണ്ടും ഒരൈഡിയയും കിട്ടുന്നില്ല. എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത അവസ്ഥ. ഞാൻ ആരാണ്? എനിക്ക് എന്താണ് വേണ്ടത്? എൻ്റെ സ്ട്രെങ്ത് എന്താണ്? എൻ്റെ ബലഹീനത എന്താണ്? ഇതൊക്കെ ശരിക്കും അങ്ങ് പിടി കിട്ടുന്നില്ല. അതിനാദ്യം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഫ്രീ ആയി 2 മിനിറ്റ് കിട്ടുമ്പോൾ കൈ ഫോണിലേക്ക് നീളും. പിന്നെ എങ്ങനെ ചിന്തിക്കാൻ, എവിടെ നേരം? ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് ജേണലിംഗ്. 10 Rules to Become a Superior Man എന്ന കഴിഞ്ഞ വീഡിയോയിൽ ജേണലിങ്ങിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. ജേണലിംഗ് എങ്ങനെ എഴുതണമെന്ന് ഞാൻ അവസാനം പറയാം. ജേണലിങ്ങിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന ചില ഐഡിയാസ് ഞാൻ തരാം. ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് എഴുതാം. അതിനെന്തൊക്കെ പരിഹാരം, സൊല്യൂഷനുകൾ ഉണ്ടെന്ന് എഴുതുക. അത് 1 ആവാം, 10 ആവാം, 20 ആവാം, 50 ആവാം, 100 ആവാം. അങ്ങനെ സൊല്യൂഷനെ നമ്മൾ തിരയാൻ തുടങ്ങുക. ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ പ്രശ്നത്തെ പ്രശ്നമായി മാത്രം കാണുന്ന രീതി മാറിയിട്ട് അത് സൊല്യൂഷനായി കാണുന്ന രീതിയിലേക്ക് മനസ്സ് മാറും. പതുക്കെ പതുക്കെ ഏതൊരു പ്രശ്നം വരുമ്പോഴും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഫീൽ എന്തൊക്കെയാണ്, എങ്ങനെ തോന്നി എന്നൊക്കെ എഴുതുക. എൻ്റെ ആ ഇഷ്ടത്തെ എങ്ങനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാം എന്നും എഴുതുക. അതിലുള്ള തടസ്സങ്ങൾ, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ, മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ സുഹൃത്തിനോട് തുറന്നു പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം, അത് വേറെ തന്നെയാണ്. ഇങ്ങനെ കിട്ടുന്ന സുഖത്തേക്കാൾ കൂടുതൽ കിട്ടും നമ്മൾ എഴുതുമ്പോൾ. കാരണം നമ്മൾ ഒരാളോട് പറയുന്നതിനേക്കാൾ ക്ലാരിറ്റി വേണം എഴുതുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൈഫിനോടുള്ള ആ ക്ലാരിറ്റി നമുക്ക് കൂടും. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങളോട് മറ്റൊരാൾ അയാളുടെ പ്രശ്നം പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു സൊല്യൂഷൻ കൊടുക്കും, എന്നാൽ സ്വന്തം പ്രശ്നം വരുമ്പോൾ നമുക്ക് അത്ര കറക്റ്റ് സൊല്യൂഷൻ കിട്ടുകയില്ല. ഇവിടെ ഈ പ്രശ്നത്തെ 2 രീതി നമുക്ക് കാണാം. 1, ആ പ്രശ്നം അനുഭവിക്കുന്ന ആളായി അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ട് കാണാം. 2, വേറൊരാളായി നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ നോക്കി കാണാം. എപ്പോഴും മറ്റൊരാളായി നിന്നുകൊണ്ട് പ്രശ്നത്തെ കാണുമ്പോഴാണ് മികച്ച സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അടുത്ത ഒരു ഐഡിയ ഇതാണ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതെന്ത് ചെയ്താലാണ് എനിക്ക് കിട്ടുക, അതിനുള്ള വഴികൾ എന്തൊക്കെ, അതിനുവേണ്ടി ഇപ്പോഴുള്ള എൻ്റെ ശീലമോ എൻ്റെ ആറ്റിറ്റ്യൂഡോ എൻ്റെ വർക്കോ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമോ, അതൊക്കെ എഴുതുക. എനിക്ക് ലൈഫിൽ കിട്ടിയ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഞാൻ ആരോടൊക്കെ നന്ദിയുള്ള ആളാണ്, ഇതൊക്കെ എഴുതുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. നല്ല ഫാമിലി, നല്ല ആരോഗ്യം, നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾ, ഇത്രയും നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ലേ, ഞാൻ ബ്ലെസ്ഡ് ആണ്. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ ആകെ മാറും. ഈ പറയുന്നതൊക്കെ ജേണൽ എഴുതാനുള്ള ഐഡിയാസ് മാത്രമാണ്, ഇതൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചും മാനസികാവസ്ഥക്കനുസരിച്ചൊക്കെ മാറ്റി മറിച്ചൊക്കെ എഴുതാം. എനിക്ക് പണ്ടത്തെ അത്ര ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരന്ന് വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെഴുതുക, അത് മെമ്മറിക്കുള്ള നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ സ്വപ്നങ്ങളെ റീകോൾ ചെയ്തിട്ട് എഴുതാം. മറന്നു പോവാതിരിക്കാൻ പെട്ടെന്ന് കിട്ടിയ ചില ഐഡിയാസ് ഉണ്ടാവും നമുക്ക്, അത് എഴുതാം. പിന്നെ അതുമായി കണക്ട് ചെയ്യുന്ന മറ്റ് ഐഡിയാസും കൂട്ടി എഴുതാം. ഇമാജിനറി ഗേൾ ഫ്രണ്ടിനോ ഇമാജിനറി ബോയ് ഫ്രണ്ടിനോ നമ്മുടെ ഫ്രണ്ടിനോ കത്തെഴുതുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും എഴുതാം. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂട്ടും. പുതിയ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ലെസൺസ് എഴുതാം. ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ എന്നും അഫർമേഷൻ എഴുതിയിട്ട് ദിവസത്തെ അങ്ങ് തുടങ്ങാം. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയായി കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഡിസൈൻ ചെയ്ത് എഴുതാം. ദിവസവും കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ, ചെറിയ ചെറിയ വിജയങ്ങൾ, ഇതൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് കൂടും. ഞാനൊരു ഫെയിലിയർ ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്ന ആളുകൾ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ജീവിതം എന്നെ പഠിപ്പിച്ച ഹാർഡസ്റ്റ് ട്രൂത്ത്, അത് എഴുതാം. ഞാൻ ലൈഫിൽ ഹീറോ ആയി കാണുന്ന ആളാരാണ്, എന്ത് ക്വാളിറ്റിയാണ് എന്നെ ഇമ്പ്രസ് ചെയ്തത്, അത് എനിക്കുണ്ടാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഡ്രീം ജോബ്, ഡ്രീം ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ എങ്ങനെയായിരിക്കണം, അതും ഡിസൈൻ ചെയ്യാം. എനിക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണുള്ളത്, എൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണ്, അത് റിയൽ ആണോ അല്ലയോ, ഡീപ്പായി ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് മുതൽ എൻ്റെ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് വരെ എഴുതാം. ഇതുവരെ ജേണൽ എഴുതാനുള്ള ഐഡിയാസാണ് തന്ന്. ഇനി ജേണൽ എങ്ങനെ എഴുതി തുടങ്ങാമെന്ന് പറയാം. ജേണലിങ് എഴുതി തുടങ്ങാൻ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെയാണ് എല്ലാ നിയമങ്ങളും തീരുമാനിക്കുന്നത്. എന്നാലും ഭൂരിഭാഗം പേരെങ്ങനെ എഴുതുന്നു എന്നൊരു ഐഡിയ തരാം.
കേരളത്തിൽ ആവറേജ് ഒരാൾ 74 വയസ്സ് വരെ ജീവിക്കും എന്നാണ് കണക്ക്. അതുപോലെ ഞാൻ എത്ര വയസ്സ് വരെ ജീവിക്കും എന്ന് അത് ദിവസത്തിൽ എഴുതുക. എനിക്ക് 29 വയസ്സായി, അതിനെ ദിവസത്തിലേക്ക് മാറ്റിയാൽ 29 × 365 10,585 ദിവസം. 74 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ജീവിക്കുന്നത് 27,010 ദിവസം മാത്രമാണ്. ഞാൻ അതിൽ 10,585 ദിവസം ജീവിച്ച് തീർത്തു. ഇനി എനിക്ക് ആകെ ബാക്കിയുള്ളത് 16,425 ദിവസമേ ഉള്ളൂ ജീവിക്കാൻ. ഇത് ആദ്യ പേജിൽ എഴുതുക. ഇനി ഞാൻ 16,425 ദിവസമേ ജീവിക്കൂ, അതേ ഉള്ളൂ ജീവിതം എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ലോജിക്കും ഇല്ല, എപ്പോഴും എന്തു സംഭവിക്കാം, ചിലപ്പോൾ നേരത്തെ മരിച്ചാലോ, ചിലപ്പോൾ വൈകി മരിച്ചാലോ എന്നൊക്കെ. പക്ഷേ ജേണൽ ബുക്ക് തുറക്കുമ്പോൾ ഇനി 16,000 ദിവസമേ എനിക്കുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും വളരെ വാല്യൂ ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അത് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. അടുത്തത് നമ്മുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ എഴുതാം. എത്ര ലക്ഷ്യങ്ങൾ വേണമെങ്കിലും എഴുതാം. ഓരോ തവണ മറച്ചു നോക്കുമ്പോഴും കാണുന്ന രീതിയിലായിരിക്കണം അത്. നമ്മുടെ ഫോക്കസ് ഡിസ്ട്രാക്ട് ചെയ്യാതെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചിന്തകൾ ലക്ഷ്യത്തിലേക്ക് മാത്രം പോവും. അടുത്തത് ഇഷ്ടപ്പെട്ട മോട്ടിവേഷണൽ കോഡ്സോ പുസ്തകങ്ങൾ വാചകങ്ങൾ ഇതൊക്കെ എഴുതി വയ്ക്കാം. നമുക്ക് കണക്ഷൻ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോഡ്സിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും നമ്മൾ ആരാണെന്ന്. പിന്നെ മറ്റ് പുസ്തകങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. അടുത്തതായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് എഴുതണം. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതിനും ഞാൻ കുറച്ച് ഐഡിയാസ് തരാം. ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഐഡിയാസാണ് ടാറ്റു ചെയ്യണം, നല്ലൊരു ഡോഗിനെ വാങ്ങണം, ചാവുകടലിൽ പോയി മലന്ന് കിടക്കണം, മഞ്ഞ് പെയ്യുന്നതും നോക്കി കോഫി കുടിക്കണം. ഇതാണ് ജേണലിങ്ങിൻ്റെ തുടക്കം. പിന്നീട് നേരത്തെ പറഞ്ഞ ഐഡിയാസൊക്കെ വെച്ച് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അതങ്ങ് എഴുതി തുടങ്ങുക. ജേണലിങ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കും, നമുക്ക് പല ഐഡിയാസും കിട്ടും, ലൈഫ് വളരെ ക്ലിയറായിട്ട് തോന്നും, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും, കൂടുതൽ ക്രിയേറ്റീവായി നമുക്ക് തോന്നും. വലിയ അറിവുള്ളവർ, വലിയ ബുദ്ധിമാന്മാർ എന്നൊക്കെ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ പലരും വിജയിച്ചിട്ടൊന്നുമില്ല. അതിന് കാരണം ഒരാവശ്യവുമില്ലാത്ത പലതിലുമാണ് അവരുടെ എനർജിയും അറിവുമൊക്കെ അവർ ചിലവാക്കുന്നത്. എനിക്ക് എന്ത് വേണമെന്നൊരു കൃത്യത ഉണ്ടാകുമ്പോൾ, അതിലേക്ക് മാത്രം നമ്മുടെ ചിന്തകൾ കൊടുക്കുമ്പോൾ, അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അത് വലിയ വിജയങ്ങളാവുന്നു. എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഉള്ളിലുണ്ട്. ചോദിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടും. ഇറ്റ്സ് മീ MKJayadev.